സേവ ചെയ്യും പലരും അതി പ്രേമമാർത്ഥം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ തിരുനാമത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, നീയല്ലോ ഏക മഹാസത്യ നിത്യ ദൈവം. കർത്താവേ, നിന്റെ മക്കൾക്കായി നീ സദാ ജാഗരിച്ചിരിക്കുന്നവനാണല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ നിന്റെ ജനകന്റെ സന്നിധി വിട്ട് വിഭുത്തരുടെ ബന്ധനം വിട്ടെല്ലാം ഭൂമിയിലേക്ക് നീ വന്നത്. ഞങ്ങൾക്ക് വേണ്ടി വലിയ ഒരു രക്ഷ നീ ഒരുക്കിയത് കൊണ്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഭവനം നാഥൻ പണിയുന്നില്ലെങ്കിൽ ഫലശൂന്യമല്ലോ നിന്റെ അധ്വാനം എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, ഈ മന്ദിരത്തെ നീ തന്നെ പണിതിരിക്കുന്നത് കൊണ്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ മക്കളെ നിന്റെ ചിറകിലേക്ക് നീ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നവരായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ ശ്രേഷ്ഠ ദാസനെ നീ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കർത്താവേ, വചനം ശുശ്രൂഷിക്കുവാൻ നിന്റെ ദാസനെ നീ ദൈവാത്മാവിനാൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവേ അത് അനേകം മേനി പുറപ്പെടുവിപ്പിക്കുവാൻ നീ ഇടവരുത്തണം. അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് വെക്കുകയാണ്. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും കാരണ കാരണകനും അവ്യയ ഭാവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ സ്തുതി സ്തോത്ര വാഴ്ചകളെല്ലാം അങ്ങേ തിരുവാതിർക്കടത്തിലേക്ക് താഴ്മയായി വെക്കുന്നു. സ്വീകരിക്കണം സ്വർഗീയ പിതാവേ.